ബ്രോ, നീ പണിക്കൊന്നും പറ്റില്ലേ? പണിയെടുക്കുന്നത് കാണുന്നില്ല നിങ്ങൾക്ക്? ആയിപ്പാ, നല്ല ആയി. പണിക്ക് പോയാലും കുറ്റം, ഇല്ലെങ്കിലും കുറ്റം. അത് പറഞ്ഞിട്ടില്ല. നീ പണിയെടുക്ക, ഇന്നത്തെ കാലത്ത് പണിയെടുക്കുന്നില്ല ആരും. ഇത് നിങ്ങളെ കൊണ്ട് ചൊറയാനുള്ളപ്പാ, ഞാൻ പണിയെടുത്ത് പോയിക്കോട്ടെ, നിങ്ങൾ പണിക്കൂല. അതുകൊണ്ട് തന്നെ നീ പണിയെടുക്കുന്നോണ്ടല്ലേ ചോദിച്ചത് എന്നോട്. നീ ഇന്നത്തെ കാലത്ത് ഇന്നെ പോലത്തെ ഒന്നും പണിയെടുക്കുന്നുണ്ടല്ലോ ഭഗവാനെ. നല്ലത്, എന്നെ പോലത്തെ വയസ്സമാരി നടക്കാം. ഓക്കെ, ആളെ കൊണ്ട് ഇവിടെ പണിക്ക് പോയാലും കുറ്റം, ഇല്ലെങ്കിലും കുറ്റം. നേരാവണ്ണ കളക്കടാ, ഇന്ന് വിചാരിക്കുന്ന പോലെ അല്ല, നല്ല പണിയുണ്ട്. ഓ, കണ്ണാവും കളക്ക്. ആ, കിട്ടി കിട്ടി. ഇളം തലയാണെങ്കിലും നല്ല കാതലുണ്ട്. എന്റെ കൈകൊണ്ട് സാധനം കൊടുത്ത് ഇന്ന് വരാം, ഒരാൾക്കും ഒരു മുട്ടുണ്ടായിട്ടില്ല. നല്ല കുത്തുണ്ടല്ല ഈ കുരിപ്പ്. അങ്ങനെ കേറ്റീനി ഒരാള് കട്ട കേൾക്കും. ജീവിതം ഒന്നേ വല്യ മോനെ, വേണമെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ട് പോകും. എൻജോയ്. എടാ, ഇട്ടപാടം കൊത്താൻ വേണ്ടി മീനം നിന്റെ അമ്മാവാണ്. അത് മെല്ലെ കൊത്തോടും. പിന്നെ തൂ, ഇന്നലെ കണ്ടത്തു നിന്ന് കഴിച്ചിട്ട് കുഞ്ഞല്ലേ, എന്താ ടേസ്റ്റ്? വീട്ടിൽ നിന്ന് എല്ലാരും പൊരിച്ചടിച്ച്. നിന്നാക്കി ഞാനായിട്ടുണ്ടാ മോളി സമയത്ത് നല്ല മുളകിട്ടിട്ട് പൊളിയെന്നെ. ദേശം എന്നാ നമുക്ക് തന്നൂടേ? കഴിഞ്ഞൂടാ ടച്ചിന് സ്ഥലത്തിട്ട് ഉണ്ടെങ്കിൽ തിരുവങ്ങ. നമ്മളെ പിടിക്കാനല്ല,
അവിടെ വള്ളടിക്കുന്നില്ലേ, അവരെ പിടിക്കാനാണ്. അപ്പോൾ അവരാ നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ ഒന്നിച്ച് കൂടിയിട്ട് അവരെ പിടിക്കാൻ കൂടാ, അവരെ കുപ്പിയിട്ട് ചോടും നമുക്ക് കിട്ടുള്ളത്. പോലീസ് അല്ലേ വരുന്നു, ആയത സെക്യൂരിറ്റി ആണ്. സർക്കാർ വിൽക്കുന്ന സാധനം വിട്ടോ, ഇത്രയും ടാക്സ് കൊടുത്തിട്ട് ഇത് മനസ്സിൽ അടിക്കാൻ സാവൂര എന്തൊരു ചോദിച്ചാ. സാറേ നമ്മളവരെ പിടിക്കാൻ കൂടണം, ഇവർ അണ്ടർ അറസ്റ്റ്. ആ അറസ്റ്റ് എന്ത് സാറേ? ഇന്നലെ നിങ്ങള് കണ്ടത്തുനിന്ന് വല ഉപയോഗിച്ചിട്ട് കൈച്ചലിനും കുഞ്ഞളി പിടിച്ചതായി കണ്ടവരുണ്ടല്ലോ. ആദ്യത്തെ മഴ തോട്ടിൽ നിന്നും പാട വരുമ്പത്തും മീനെ പിടിക്കുന്ന ചിട്ടാറുകാന്ന് അറിയില്ലേ? നീ എന്റെ അനിയനായിട്ട് ഇന്നലെ പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള മീൻ പിടിക്കുന്നത്. സാറേ ഇന്ന് ആകെ കിട്ടിയതാണ്. മഴക്കാലത്ത് ഈ തോട്ടും വയലിലെയും മത്സ്യങ്ങൾ പിടിക്കുന്നത് ശിക്ഷാർഹമാണ്. കാരണം മഴക്കാലത്ത് മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്ന സമയമാണ്. പ്രജനനം നടത്തുന്ന മത്സ്യങ്ങളെ പിടിക്കുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുള്ള സമയമാണ്. അതിനാൽ മഴക്കാലത്ത് ഈ തോട്ടിലെയും വയലിലെയും മത്സ്യങ്ങളെ പിടിച്ച് അതിൻ്റെ പ്രജനന സമയത്ത് അതിനെ നശീകരിക്കുന്ന രീതിയിലേക്കാണ് ഉണ്ടായി പോകുന്നത്. അതെന്തു തന്നെയാലും കുറ്റകരമായതുകൊണ്ടാണ് അത് ശിക്ഷാർഹമാണെന്ന് പറയുന്നത്.